മലപ്പുറം തിരൂർ സ്വദേശിയായ വ്യാപാരിയെ കൊലപ്പെടുത്തിയ മൃതദേഹം ചുരത്തിൽ തള്ളി. ട്രോളി ബാഗിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. അട്ടപ്പാടിയിൽ 9-ാം വളവിൽ നിന്നാണ് ബാഗ് കണ്ടെത്തിയത്. 2 പെട്ടികളിലായാണ് മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മലപ്പുറം തിരൂർ സ്വദേശിയായ വ്യവസായിയെ 2-അംഗ സംഘം കൊലപ്പെടുത്തി മൃതദേഹം ട്രോളി ബാഗിലാക്കി ഉപേക്ഷിച്ചത്. തിരൂർ സ്വദേശി സിദ്ദീഖാണ് കൊല്ലപ്പെട്ടത്. 58 വയസ്സായിരുന്നു. കോഴിക്കോട്ടെ ഒരു ഹോട്ടലിൽ വെച്ച് തന്റെ സ്വന്തം ഹോട്ടലിലെ ജീവനക്കാരനാണ് സിദ്ദീഖിനെ കൊലപ്പെടുത്തിയത്. വെറും 22-ഉം 18-ഉം വയസ്സുള്ള യുവതി യുവാക്കൾ നടത്തിയതാണോ ഈ കൊലപാതകം? വെറും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിന്റെ പേരിലാണോ ഈ അരുംകുല തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം കിട്ടേണ്ടിയിരിക്കുന്നു. അതേസമയം കേസിൽ പോലീസ് ശക്തമായ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഈ മാസം 18-നായിരുന്നു കൊല്ലപ്പെട്ട സിദ്ദീഖ് തിരൂരിലെ വീട്ടിൽ നിന്നും കോഴിക്കോട്ടെ ഹോട്ടലിലേക്ക് പോയത്. പലപ്പോഴും 1-ഉം 2-ഉം ആഴ്ച കഴിഞ്ഞ് തിരിച്ചു വരാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ ആരും അത് കാര്യമായി അന്വേഷിച്ചില്ല. എന്നാൽ ഫോൺ സ്വിച്ച് ഓഫ് ആയത് കാരണം മകൻ ബുധനാഴ്ച പോലീസിൽ പരാതി നൽകി. ATMൽ നിന്നും പണം പിൻവലിച്ച സന്ദേശങ്ങളും മകന്റെ ഫോണിൽ ലഭിച്ചു. ഇത് സംശയത്തിന് ബലം പകരുകയും ചെയ്തു. കേസ് മുന്നോട്ടു പോകുന്നതിനിടെയാണ് ചെന്നൈയിൽ വെച്ച് 2 പേർ പിടിയിലാകുന്നത്. സിദ്ദീഖിന്റെ ഹോട്ടലിലെ തൊഴിലാളികളായിരുന്ന ഷിബ്ലി, ഇയാളുടെ പെൺസുഹൃത്ത് ഫർഹാന എന്നിവരാണ് പിടിയിലായത്. ഏറെ നെട്ടിക്കുന്ന കാര്യം ഇരുവരുടെയും പ്രായമായിരുന്നു. 22 വയസ്സാണ് ഷിബ്ലിക്ക്, ഫർഹാനയ്ക്കാകട്ടെ 18-ഉം. ചെന്നൈയിലേക്ക് മുങ്ങിയ ഇവരെ കേരള പോലീസ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കേരള പോലീസ് സംഘം ചെന്നൈയിലെത്തി ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കേരളത്തിലേക്ക് കൊണ്ടുവരും. അതിനിടെ കസ്റ്റഡിയിലുള്ള പ്രതികളിൽ നിന്ന് മൃതദേഹം ഉപേക്ഷിച്ച ഇടമടക്കമുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ അട്ടപ്പാടിയിൽ 9-ാം വളവിലാണ് സിദ്ദീഖിന്റെ മൃതദേഹം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ബാഗുകളിൽ 2 വെട്ടിനിറച്ച നിലയിലായിരുന്നു മൃതദേഹം. ഇരിഞ്ഞിപ്പാലത്തെ ഹോട്ടലിൽ വെച്ചായിരുന്നു കൊലപാതകം നടന്നതെന്നും പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ 4 പേരെ നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഷിബിലി, സുഹൃത്ത് ഫർഹാന, ഷുക്കൂർ, ആഷിഖ് എന്നിവരാണ് പിടിയിലായത്. സിദ്ദീഖിന്റെ കോഴിക്കോട്ടെ ഒളവണ്ണയിലെ ഹോട്ടലിലെ ജീവനക്കാരനായിരുന്നു ഷിബിലി. സിദ്ദീഖ് അവസാനം ഹോട്ടലിലെത്തിയത് വ്യാഴാഴ്ചയാണെന്നും ഷിബിലി ഹോട്ടലിൽ ജോലിക്കെത്തിയത് 15 ദിവസം മുൻപാണെന്നു കൂടി ജോലി ചെയ്ത യൂസുഫ് പറയുന്നു. പെരുമാറ്റ ദൂഷ്യം കൊണ്ട് ഇയാളെ ജോലിയിൽ നിന്ന് കണക്കുകൾ തീർത്തു പറഞ്ഞുവിട്ട് എന്നും യൂസുഫ് വ്യക്തമാക്കി. ഷിബിലി മുങ്ങിയതിന് പിന്നാലെ സിദ്ദീഖും പോയി. അതേസമയം ഷിബിലിയുടെ കൂടെ യുവതിയുള്ളതായി അറിയില്ലായിരുന്നു എന്നും ഇയാൾ പറഞ്ഞു. ചളവറ സ്വദേശിനിയാണ് ഫർഹാന. ഷിബിലിക്കെതിരെ ഫർഹാന 2021 ചെർപ്പളശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോക്സോ കേസ് നൽകിയതായും വിവരം പുറത്തുവന്നു. ന്യൂസ് ഡെസ്ക്, മലബാർ ടൈംസ്. എംപയർ കോളേജ് ഓഫ് സയൻസ് ഫോർ നെക്സ്റ്റ് ടെക്നോക്രാറ്റ്സ്, കുറ്റിപ്പുറം, മൂടാൽ, മലപ്പുറം.